ചേട്ടാ കുഞ്ഞുമക്കളെ, ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. സുഖമാണ് എല്ലാവർക്കും. കാറ്റും മഴയും കൊറോണയൊക്കെ ആയിട്ട് എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു അല്ലേ? നമുക്ക് പ്രാർത്ഥിച്ചാലോ? പ്രാർത്ഥിക്കാമല്ലേ. ആ എന്നിട്ട് ഇന്ന് കണ്ണൊക്കെ അടച്ച് കൈയൊക്കെ കൂപ്പി നമുക്ക് നിന്നാലോ? നമുക്ക് പ്രാർത്ഥിക്കാമല്ലേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമ്മേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആ അമ്മേ. എന്താ വിശേഷം എല്ലാവർക്കും? ഒരാഴ്ചയായിട്ട് കാണും അല്ലേ? എല്ലാവരും നല്ല സന്തോഷമായിട്ടിരിക്കുന്നു ആണോ? എല്ലാവരും നല്ല സന്തോഷമായിട്ടിരിക്കുന്നു അല്ലേ? പരിശുദ്ധ അമ്മയോട് പ്രാർത്ഥിച്ചോ, പ്രാർത്ഥിച്ചോ. ആ പ്രാർത്ഥിച്ചു അല്ലേ, എല്ലാവരും പ്രാർത്ഥിച്ചു. പരിശുദ്ധ അമ്മയെ ഒത്തിരി സ്നേഹമാണോ പരിശുദ്ധ അമ്മയോട്? ആ എല്ലാവർക്കും സ്നേഹം അല്ലേ. നമ്മുടെ അമ്മയോട് നമുക്ക് ഒത്തിരി ഇഷ്ടമല്ലേ, ആണോ? ആ അതെ, അമ്മയുടെ കാര്യം പറയുമ്പോഴത്തേനും എന്തൊരു സന്തോഷം. എല്ലാവർക്കും ഒത്തിരി ഇഷ്ടമല്ലേ, ഒത്തിരി സ്നേഹമാണോ? ഒത്തിരി സ്നേഹമാണ്. ദുഷ്ടം എന്താ ചോദിക്കുന്നല്ലേ, ഒരുപാട് സ്നേഹം. നമ്മൾ ഒത്തിരി സ്നേഹം കൂടുമ്പോൾ എന്ത് ചെയ്യും? അമ്മയുടെ മടിയിൽ കയറിയിരുന്ന് അമ്മയെ കെട്ടിപ്പിടിച്ച് ഒരു ഉമ്മയൊക്കെ കൊടുത്ത്, ഓ എൻ്റെ പോനെ, എന്തൊരു സന്തോഷമാണ് കുഞ്ഞുമക്കൾക്ക്. നമ്മുടെ ഈശോയുടെ അമ്മയുടെ പേരെന്തായിരുന്നു? മറിയോ അല്ലേ. ആ ഈശോയ്ക്കും ആരുണ്ടായിരുന്നു? ഒരു അമ്മയുണ്ടായിരുന്നു. ഈശോയുടെ മാത്രം അമ്മയാണെന്നാണോ പഠിച്ചേ? അല്ല അല്ലേ, പിന്നെ ആരുടെയാ? ആ നമ്മുടെയും സ്വന്തം അമ്മയാണ്, നമ്മുടെ സ്വർഗീയ അമ്മയാണ്. ആര്? മറിയം. നമ്മുടെ അമ്മയുടെ പേര്, നിങ്ങളുടെ അമ്മയുടെയൊക്കെ പേരറിയാവോ? എല്ലാവർക്കും അറിയാം അല്ലേ. എന്താ മോൻ്റെ അമ്മയുടെ പേര്? ആ മേരി. മോൻ്റെ അമ്മയുടെ പേരോ? മിനി. മിനി എന്നാണോ നിങ്ങൾ വിളിക്കുന്നത്? മോൻ അങ്ങനെയാണ് വിളിക്കുന്നത്? അല്ല അല്ലേ. എന്താ എന്നാണ് വിളിക്കണേ? ആ അമ്മയെന്ന് വിളിക്കും. മോനോ? ആ അമ്മ അമ്മയെന്ന് വിളിക്കുമല്ലേ. അപ്പോൾ ഈശോയുടെ അമ്മയെ നമ്മൾ എന്താ വിളിക്കുന്നേ? ആർക്ക് പറയാം? ആ ഈശോയുടെ അമ്മേനെ നമ്മൾ മാതാവേ എന്ന് വിളിക്കും. എന്തെന്നാ? ആ മാതാവേ എന്ന്. ഈശോയുടെ അമ്മേനെ നമ്മൾ മാതാവേ എന്ന് വിളിക്കും. നമ്മൾ മാതാവേ എന്ന് വിളിച്ച് പ്രാർത്ഥിക്കാറില്ലേ? ഉണ്ടല്ലേ, നമ്മളെന്നും മാതാവിനെ വിളിച്ച് പ്രാർത്ഥിക്കും. നമ്മുടെ സ്വന്തം അമ്മയായ മാതാവിനെ വിളിച്ച് നമ്മൾ പ്രാർത്ഥിക്കും അല്ലേ. മാതാവിനെ ഇഷ്ടമല്ലേ എല്ലാവർക്കും? അതെ. നമ്മൾ പള്ളിയിലൊക്കെ വന്ന് കുഞ്ഞുങ്ങളായ നമ്മൾ എവിടെയാണ് പോയിരിക്കുന്നത്? ആ ഏറ്റവും മുമ്പിൽ, ആ മാതാവിൻ്റെ രൂപത്തിന് മുമ്പിൽ പോയിരിക്കാറില്ലേ? ഉണ്ട്. എന്തുകൊണ്ടാ? ആ നമുക്ക് അമ്മേനെ ഒത്തിരി ഇഷ്ടമാണല്ലേ. നമ്മൾ ആദ്യം പ്രാർത്ഥിച്ചത് എന്താന്ന് ഓർക്കുന്നുണ്ടോ? ഏത് പ്രാർത്ഥനയാ? ആ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി. നിങ്ങൾ നന്നായിട്ട് ഓർക്കുന്നുണ്ട്, എല്ലാം ശ്രദ്ധിക്കുന്നുണ്ടല്ലേ. നമ്മൾ നന്മ നിറഞ്ഞ മറിയമേ എന്ന് പറഞ്ഞ പ്രാർത്ഥിച്ചത്. അതെന്തായിരുന്നു ആ പ്രാർത്ഥന? അത് ആരാ ആ കാര്യമൊക്കെ പറഞ്ഞത്? കഴിഞ്ഞ ദിവസം നമ്മൾ കഴിഞ്ഞ ആഴ്ച പഠിച്ചത് ഓർക്കുന്നുണ്ടോ? എന്തായിരുന്നു? ആ ഗബ്രിയൽ മാലാവ് വന്ന് പറഞ്ഞ കാര്യം അല്ലേ. എന്തായിരുന്നു പറഞ്ഞത്? ആ ദൈവകൃപ നിറഞ്ഞവളെ സ്വസ്തി, കർത്താവ് നിന്നോട് കൂടെ എന്നൊക്കെ പറഞ്ഞു അല്ലേ. അതാ നമ്മൾ ആദ്യം നമ്മൾ പ്രാർത്ഥിച്ചത്. എന്താണ്? നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് ആ എന്ന് പറഞ്ഞ് നമ്മൾ പ്രാർത്ഥിച്ചു അല്ലേ. പിന്നെന്താ നമ്മൾ പ്രാർത്ഥിക്കുന്നത്? നമ്മുടെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളൊക്കെ പറഞ്ഞ് പ്രാർത്ഥിക്കും. ആ ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്നൊക്കെ പറഞ്ഞു. അതുപോലെ എന്ത് ചെയ്യണം? കുഞ്ഞുങ്ങളായ നമ്മൾ നമ്മുടെ കൊച്ചു കൊച്ചു കാര്യങ്ങളൊക്കെ ആരോട് പറയണം? പരിശുദ്ധ അമ്മയോട്. നിങ്ങൾ പറയില്ലേ നിങ്ങളുടെ അമ്മയുടെ അടുത്ത് എന്നല്ലേ നിങ്ങൾ എല്ലാ കാര്യങ്ങളും പറയുന്നത്? ആണോ? അതെ അല്ലേ. നമ്മുടെ എല്ലാ കാര്യങ്ങളും നമ്മൾ ആരോടാ പറയുന്നത്? അമ്മ എനിക്കത് വേണം, എനിക്കിത് വേണം, എനിക്ക് ചോറ് വേണം, സ്കൂളിൽ പോകാൻ എനിക്ക് സാധനങ്ങളൊക്കെ അമ്മ എടുത്തൊക്കെ തരുന്ന ആരാ? ആ നമ്മുടെ അമ്മ. നമുക്ക് പനി വന്നാൽ ഓദ്യം ചെന്ന് പറയുന്ന ആരോടാ? എനിക്ക് അവിടെ വേദന എടുക്കുമോ അമ്മ എന്നൊക്കെ ചെന്ന് ആരോടാ പറയുന്നത്? എൻ്റെ സ്വന്തം അമ്മയോട് നമ്മൾ പറയും. അതുപോലെ എന്ത് ചെയ്യണം? നമ്മുടെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളൊക്കെ ആരോടാ പറയേണ്ടത്?
നമ്മുടെ പരിശുദ്ധ അമ്മയോട്. പറയുമോ നിങ്ങൾ? പറയൂ അല്ലേ. നമ്മൾ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളൊക്കെ ചെന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കണം. ആ കുഞ്ഞുങ്ങളായ നിങ്ങളെ ആർക്ക്? പരിശുദ്ധ അമ്മയ്ക്ക് ഒരുപാട് ഇഷ്ടമാണ്. അപ്പം എന്ത് ചെയ്യണം? നമ്മുടെ എല്ലാ കാര്യങ്ങളും നമ്മൾ നമ്മുടെ അമ്മയോടും പപ്പയോടും ഒക്കെ പറയുന്നത് പോലെ നമ്മുടെ പരിശുദ്ധ അമ്മയോടും പറഞ്ഞ് കുഞ്ഞുങ്ങളായ നമ്മൾ എല്ലാ കാര്യം പറഞ്ഞ് പ്രാർത്ഥിക്കണം. പ്രാർത്ഥിക്കുവോ? ആ ടീച്ചർ അത്യാവശ്യം വരുമ്പോൾ ചോദിക്കും, നിങ്ങളെല്ലാ കാര്യം പറഞ്ഞു, പ്രാർത്ഥിച്ചോ, പഠിച്ചോ എന്നൊക്കെ. ആ എല്ലാവരും സമ്മതിക്കുന്നു, എല്ലാവരും തലയായിട്ടുന്നുണ്ട്. പ്രാർത്ഥിക്കുമല്ലേ? ആ മിടുക്കരു കേട്ടോ. നമുക്ക് പരിശുദ്ധ അമ്മയ്ക്ക് സമ്മാനങ്ങളൊക്കെ കൊടുക്കണ്ടേ? വേണം അല്ലേ. നമ്മൾ പരിശുദ്ധ അമ്മയുടെ രൂപത്തിന് മുമ്പ് പൂക്കളൊക്കെ വെച്ച് അലങ്കരിക്കാറുണ്ടോ? ഉണ്ട്. നിങ്ങളുടെ പുസ്തകം ഒന്ന് എടുത്തേ. അതിൽ കുഞ്ഞ് റോസാപ്പൂക്കളൊക്കെ കണ്ടോ? കണ്ടല്ലേ. അതിൽ എന്ത് ചെയ്യണം? നമ്മുടെ കയ്യിലിരിക്കുന്ന മനോഹരമായ പെൻസിലൊക്കെ വെച്ച്, അതിന് കളർ പെൻസിലൊക്കെ വെച്ച് നന്നായിട്ട് കളറൊക്കെ കൊടുത്ത് ആ ടീച്ചർമാർക്കത് അയച്ച് കൊടുക്കണം കേട്ടോ. അപ്പോൾ പിന്നെന്താണ്, നമ്മുടെ ബസ്സിലൊരു ജപമാല കുഞ്ഞ് കൊന്ത കൊന്ത മണികൾ കിടക്കുന്നത് കണ്ടോ? കണ്ടു. അതിൽ നമ്മൾ ഒരു കുച്ചു സുഹൃത ജപം ചെല്ലണം. ഏത് സുഹൃത ജപം ചെല്ലുന്നത്? ഏത് സുഹൃത ജപം ചെല്ലാനാണ് നമുക്കറിയാവുന്നത്? ടീച്ചർ ഒരെണ്ണം പറഞ്ഞ് പഠിപ്പിക്കട്ടെ. ഏതാ? എൻ്റെ അമ്മേ എൻ്റെ ആശ്രയമേ എന്ന് പറഞ്ഞേ. എൻ്റെ അമ്മേ എൻ്റെ ആശ്രയമേ. ആ കുഞ്ഞു കൊന്തമണികൾ നിങ്ങൾ ഓരോന്നും കളർ കൊടുക്കുമ്പോൾ എന്ത് ചെയ്യണം? ഇങ്ങനെ പറയണം. എന്ത്? എൻ്റെ അമ്മേ എൻ്റെ ആശ്രയമേ എന്ന് പറഞ്ഞ് ഓരോന്നോരോന്ന് കളർ കൊടുത്ത് 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 എന്ത് ചെയ്യണം? നമ്മുടെ മാതാവിന് നമുക്ക് നല്ലൊരു സമ്മാനം കൊടുക്കണം. അപ്പോൾ ഈ സുഹൃജപം എന്ത് ചെയ്യണം? നമ്മളെല്ലാ ദിവസവും ചെല്ലണം. എപ്പോഴും നമുക്ക് പറ്റുമ്പോഴൊക്കെ എന്ത് ചെയ്യണം? ഈ കുഞ്ഞു സുഹൃദപം ചൊല്ലി ചൊല്ലി എന്ത് ചെയ്യണം? നമ്മുടെ അമ്മയ്ക്ക്, നമ്മുടെ സ്വന്തം അമ്മയ്ക്ക്, നമ്മുടെ സ്വകീയ അമ്മയ്ക്ക് എന്ത് ചെയ്യണം? ഓരോ സമ്മാനങ്ങൾ നമ്മൾ കൊടുക്കണം. നമുക്കൊന്ന് പ്രാർത്ഥിച്ചാലോ? ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ നല്ല അമ്മേ, കുഞ്ഞുമക്കളായ ഞങ്ങൾ അങ്ങയുടെ സന്നിധിയിൽ അണഞ്ഞിരിക്കുന്നു. ഓരോ നിമിഷവും അമ്മ ഞങ്ങളുടെ സഹായത്തിന് വരണമേ. ഞങ്ങളുടെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളിൽ അമ്മ എപ്പോഴും ഇടപെടണമേ. ഞങ്ങളുടെ പ്രാർത്ഥന കേട്ട് ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ആമേൻ. വിശ്വമിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ.